എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ഇപ്പൊ ബ്ലാക്ക് സെഡ്സോ അവൻ പറയും ഇനി വരാൻ പോകുന്നത് എൻ്റെ അമ്മയുടെ കാലമാണ് എൻ്റെ അമ്മ മാത്രമായിരിക്കും ഈ ഒരു ലോകം ഭരിക്കുക ഉടനെ നറുട്ടോ അവനാണെങ്കിൽ സാസുകയുടെയും അവന്റെയും ബോഡിയിൽ പറ്റി നിൽക്കുന്ന ആ ബ്ലാക്ക് സെഡ്സുവെ അങ്ങനെ ചവിട്ടി തെറിപ്പിച്ച് പുറകിലേക്ക് വരും പറയും നമുക്ക് എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യണം നമ്മൾ രണ്ടുപേരും കമ്പയിൻഡായി ഒരു ഓപ്പണിംഗ് ക്രിയേറ്റ് ചെയ്ത് ഈ സ്ത്രീയെ ലോക്ക് ചെയ്യണം എങ്കിലും മാത്രമേ നമുക്കിവരെ സീൽ ചെയ്യാനായിട്ട് കഴിയൂ ഉടനെ നറുട്ടോ ആ ഒരു പ്രയോഗം അത് നടത്തിയാൽ ഉറപ്പായിട്ടും നമുക്കിവരെ സീൽ ചെയ്യാൻ കഴിയും ബ്ലാക്ക് സെഡ്സ് തീർത്തു പറയും ഒരിക്കലുമില്ല നിങ്ങൾക്ക് എന്റെ അമ്മയെ ഒന്നും ചെയ്യാൻ കഴിയില്ല നിങ്ങൾ എന്ത് ജിപ്സു എന്ത് ചക്ര പവർ റിലീസ് ചെയ്താലും അടുത്ത സെക്കൻഡ് തന്നെ എന്റെ അമ്മ അതെല്ലാം തന്നെ അബ്സോർബ് ചെയ്തെടുക്കും അപ്പ അവിടുന്ന് അങ്ങനെ സൂം ഔട്ട് ചെയ്ത് സാക്കുറ കാക്കാഷി ഒബീട്ടോ അവര് പേരും അങ്ങനെ ഷോക്കായിട്ട് നിൽക്കുകയാണ് കാക്കാഷി പറയും ആ കാക്കുയെ കാണുമ്പോൾ തന്നെ ഒരുപാട് പേടി തോന്നുന്നു ശരിക്കും ഒരു കോടിനെ പോലെ തന്നെയാണ് അവരെ കാണാൻ ഇവിടെ സാക്കുറ അവൾ ടെൻഷനായിട്ട് നെറൂട്ടോയുടെ ക്ലൗണിനോട് ചോദിക്കും ഇവരുടെ കയ്യിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ കഴിയോ അത് നറൂട്ടോ പറയും പേടിക്കേണ്ട ആവശ്യമില്ല ഉറപ്പായിട്ടും നമ്മളിത് അതിജീവിക്കുമെന്ന് എന്ന് പറഞ്ഞ് അവനിപ്പോ ഒബീട്ടോയ്ക്ക് പവർ കൊടുക്കാൻ തുടങ്ങും ഇവിടെ സാസുകയാണെങ്കിൽ കുട്ടപ്പം പറഞ്ഞ ആ ഒരു ഐഡിയ അത് കേട്ട് ഷോക്കാവും സാസുക ചോദിക്കും നീ പറയുന്നത് പോലെ ഇത് വർക്ക്ഔട്ട് ആവോ ഞാൻ പണ്ടൊരിക്കൽ ഇത് ശ്രമിച്ചതാണ് പക്ഷെ എന്നെ കൊണ്ട് അത് കംപ്ലീറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല നറൂട്ടോ പറയും ഇപ്പൊ നിന്റെ കൂടെ ഞാനുണ്ട് ഉറപ്പായിട്ടും ഇത് വർക്ക് ഔട്ട് ആവും പറയും അടുത്ത സെക്കൻഡ് സാസുക അവൻ അവന്റെ ലെഫ്റ്റ് കണ്ണ് അത് ഉപയോഗിച്ച് ഒരു പ്രത്യേക പാത്ത് അത് അങ്ങനെ ഓപ്പൺ ചെയ്യാണ് അടുത്ത സെക്കൻഡ് സാസുക അവൻ അമത്തറ ഫയർ അത് ഉപയോഗിച്ച് ഇപ്പൊ കാവുവെ കത്തിക്കാൻ തുടങ്ങും ആഗോയ ആണെങ്കിൽ അത് സിമ്പിളായിട്ട് അബ്സോർബ് ചെയ്യും അപ്പോഴായിരിക്കും നറൂട്ടോ അവനിപ്പോ അവന്റെ നയൻ ക്ലൗൺസിനെ ക്രിയേറ്റ് ചെയ്ത് ചുറ്റും അങ്ങനെ നിർത്തും അവൾ വ്യാഹു കണ്ണുപയോഗിച്ച് ആ ക്ലൗൺസിനെ ചെക്ക് അത് വെറും ക്ലൗൺ അല്ല നറൂട്ടോ കുട്ടപ്പന്റെ മാസ്റ്റർ പീസ് സെക്സി ജിപ്സു ക്ലൗൺസ് ആണ് ഇവിടെ സാക്കുരക്കാണെങ്കിൽ അത് കണ്ട് മൂക്കിലൂടെ ബ്ലഡ് ഒക്കെ വരാൻ തുടങ്ങും സാക്കുറ നിലവിളിച്ച് ചോദിക്കും നാറൂട്ടോ ഈ ഒരു ജിപ്സു അതെന്റെ ബോഡിയിൽ വർക്ക്ഔട്ട് ആവുന്നുണ്ട് പക്ഷെ അവളെ പോലെ അത്രയും പവറുള്ള കാവുട നേർക്ക് അത് വർക്ക്ഔട്ട് ആവുമോ ഇവിടെ കകുയ ആണെങ്കില് ആ സെക്സി ജിപ്സൂല് ഫ്രീസ് ആയിട്ട് നിൽക്കും കാര്യം പിടികിട്ടിയ നറൂട്ടോ അവ പാഞ്ഞടുത്ത് കായ് ചുരുട്ടി ഒരൊറ്റ ഇഡി ആ ഒരു ഇടിയിൽ അവള് പോയി അട്ടിച്ചു വീഴും കാക്കാഴ്ചയ്ക്കാണെങ്കില് അത് വിശ്വസിക്കാൻ കഴിയുന്നില്ല ഇങ്ങനെ ഒരു ജിപ്സ് ഉപയോഗിച്ച് നറൂട്ടോ അവളെ തകർക്കുമെന്ന് ആൾ ഒരിക്കലും കരുതിയില്ല ഉടനെ ഫ്ലാഷ് ബാക്കില് ചെറിയ മാമം പറഞ്ഞൊരു കാര്യം കാക്കാഷ ഓർക്കും നാരൂട്ടോ ആണ് എൻ ചൈൽഡ് ഓഫ് പ്രോഫസി അവൻ ഉറപ്പായിട്ടും ഈ ലോകത്തിന് സമാധാനം അത് പുനഃസ്ഥാപിച്ചിരിക്കും കട്ട് ചെയ്ത അവൾ ഫ്ലൈ ചെയ്യാൻ തുടങ്ങും അത് കണ്ട് നെലവിളിച്ച് പറയും നറൂട്ടോ ഓടിവായോ ഇതാണ് പറ്റിയ സമയം എത്രയും പെട്ടെന്ന് ഇത് കംപ്ലീറ്റ് ചെയ്ത് സാസുകയാണെങ്കിൽ ടെലപ്പോട്ടേഷൻ ജിപ്സോ അത് ഉപയോഗിച്ച് കാവുയെ അവിടേക്ക് കൊണ്ടുവരും ഉടനെ നറൂട്ടോയും സാസുകയും അവർ രണ്ടുപേരും പാഞ്ഞെടുത്ത് അവളെ ലോക്ക് ചെയ്യാൻ വരുമ്പോഴേക്കും അവൾ എന്തോ ഒരു ജിപ്സു അവടെ ക്രിയേറ്റ് ചെയ്യും അവിടെ മുഴുവൻ വീണ് അങ്ങനെ മാറും നറുട്ടോയ്ക്കും പിടികിട്ടും അവള് അവളിപ്പോ നമ്മുടെ ആൾക്കാരെ എല്ലാവരെയും മറ്റൊരു ഡയമെൻഷനിലേക്ക് എത്തിച്ചിരിക്കുകയാണ് ഇവിടെ സാക്ര പറയും കാക്കുട പവർ അത് നമ്മുടെ ആൾക്കാരുടെ പവറിനെ കഴിഞ്ഞും ഒരല്പം കൂടുതലാണല്ലേ അത് കേട്ട് കാക്കാഷി അതെ പക്ഷെ കുഴപ്പമില്ല എന്തായാലും നറുട്ടോയും സാസുകയും ചെയ്യിക്കും ഇതാ കാഗുയയുടെ ഒരു പ്രത്യേക എബിലിറ്റി ആണ് ഡയമെൻഷൻ അത് ഞാൻ അവൾ കൊണ്ട് ചേഞ്ച് ചെയ്യാൻ കഴിയും ഇതൊരു ഗെഞ്ചിപ്സു ആണോന്ന് ചോദിച്ചാൽ അതെ പക്ഷെ റിയൽ വേൾഡിലും അവൾ കൊണ്ട് ഇത് സാധിക്കും അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത നറുട്ടോയും സാസുകയും അവർ രണ്ടുപേരും ഒരു ഐസ് കട്ടയില് ഫ്രീ ആയിട്ട് നിൽക്കുകയാണ് അപ്പൊ സ്ലോ മോഷനിൽ കാവുയ അവരുടെ രണ്ടുപേരുടെ അടുത്തേക്ക് വരും നറുട്ടോ ആണെങ്കിൽ എങ്ങനെയെങ്കിലും ആ ഒരു ഐസ് അത് ബ്രേക്ക് ചെയ്യാൻ ശ്രമിച്ചു കൊണ്ടേയിരിക്കും പക്ഷെ അടുത്ത സെക്കൻഡ് സാസുക അവനവൻ്റെ

സീൽ ചെയ്യാൻ ചെയ്യാൻ കഴിയില്ല ചക്ര പവർ അത് അബ്സോർബ് ശ്രമിക്കും അവൻ ായിട്ട് ഓരോ ഭാഗത്തേക്ക് ഓടി രക്ഷപ്പെട്ടുകൊണ്ടേയിരിക്കും കാവുയെ വിട്ടുകൊടുക്കില്ല അവള് വലിയ വലിയ മഞ്ഞുമലകള് അത് ഇടിച്ചു തകർത്ത് നറുട്ടോയെ അറ്റാക്ക് ചെയ്യും അപ്പൊ അവിടുന്ന് അങ്ങനെ ഔട്ട് ചെയ്ത് ചാക്കുറയും കാശി മാസ്റ്ററേയും നാറൂട്ടോടെ ക്ലൗണിനെയും കാണിക്കും അവർ മൂന്ന് പേരും ഒബീട്ടോയെ താങ്ങിയെടുത്ത് ഒരു പ്രത്യേക ഇരുത്തും എന്നിട്ട് ഒരുപാട് കൺഫ്യൂസ്ഡായി സാസുകയും നറുട്ടോയെയും അന്വേഷിക്കാൻ തുടങ്ങും കട്ട് ചെയ്ത ഒബീട്ടോ അവനിപ്പോ പതിയെ കണ്ണു തുറക്കും അതുകൊണ്ട് കാക്കാഴ്ചക്ക് ഒരുപാട് സന്തോഷാവും ഒബീട്ടോയ്ക്കാണെങ്കിൽ ഇപ്പൊ അവൻ്റെ രണ്ട് ശരീരം കണ്ണും തിരികെ കിട്ടി ഒബിറ്റോ ചോദിക്കും എനിക്കെങ്ങനെയാ വീണ്ടും എന്റെ ജീവനും കണ്ണും ഒക്കെ തിരികെ കിട്ടിയത് അതിന് നറൂട്ടോ പറയും ഞാനാണ് നിന്നെ ഹീൽ ചെയ്തത് ഒബീട്ടോയ്ക്കാണെങ്കിൽ അവൻ്റെ ടെൻഷൻ മാറില്ല അപ്പൊ ആ ഒരു യുദ്ധം അത് തീർന്നില്ലേ അവൻ എവിടെ അതിന് കാക്കാഷ് പറയും മാധുര കൊല്ലപ്പെട്ടു പക്ഷേ ഇപ്പൊ അതിലും വലിയ ഒരു എട്ടിൻ്റെ പണിയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് എല്ലാം ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് നിനക്ക് പറഞ്ഞു തരാം ഇവിടെ നറൂട്ടയുടെ ക്ലൗൺ ആണെങ്കിൽ ടെൻഷൻ അടിക്കാൻ തുടങ്ങും നറൂട്ടയുടെ ക്ലൗൺ പറയും എന്റെ റിയൽ ബോഡി അതിവിടെ എവിടെയോ ഉണ്ട് പക്ഷെ സാസുകയെ മാത്രം എനിക്ക് സെൻസ് ചെയ്യാൻ കഴിയുന്നില്ല അതിന് സാക്കുറ പറയും നമുക്ക് എത്രയും പെട്ടെന്ന് ബാറ്റിൽ ഫീൽഡ് നോക്കി പോവാ ഉറപ്പായിട്ടും നമ്മളെ കൊണ്ടാവുന്ന സഹായം നമുക്ക് അവർക്ക് ചെയ്തു കൊടുക്കാൻ കഴിയും കാക്കാഷ് പറയും നമ്മൾ വെറുതെ ഇരിക്കുന്നതിൽ ഒരർത്ഥവും ഇല്ല നമ്മൾ ആക്ച്വലി ഇതിനെല്ലാം പ്രിപ്പേർഡ് ആയിട്ടല്ലേ ബാറ്റിൽ ഫീൽഡിലേക്ക് ഇറങ്ങിയതെന്ന് കാക്കാഷി പറയും അപ്പൊ അതേ സമയത്ത് സാസുക അവൻ ആ മരുഭൂമിയിലൂടെ യിലേക്ക് നോക്കി അങ്ങനെ ഹായ് ആയിട്ട് നടക്കും അതേസമയം ഇവിടെ കാക്കാഷയും ടീമും അങ്ങനെ കൊതിച്ചുപായും ഒബീട്ടോ ചോദിക്കും അറൂട്ടോ നിന്റെ പവറും സാസുകയുടെ പവറും അത് കമ്പൈൻ ചെയ്തെങ്കിൽ മാത്രമല്ലേ ആ കുകയെ അവളെ സ്റ്റോപ്പ് ചെയ്യാൻ കഴിയൂ അതിന് അറൂട്ടോ പറയും അതെ പക്ഷെ എന്നെ കൊണ്ട് ഇപ്പൊ സാസുകയെ സെൻസ് ചെയ്യാൻ കഴിയുന്നില്ല പക്ഷെ കുട്ടപ്പൻ അവർ ഇവിടെ എവിടെയുണ്ടെന്ന് പറഞ്ഞ് അവരിപ്പോ ഓടി ഓടി ആ ബാറ്റിൽ ഫീൽഡിന്റെ തൊട്ട് മുൻപിലെത്തും തട്ടിതാ ഇവിടെ റിയൽ നരൂട്ടോ അവനാണെങ്കിൽ തായ്സുകകൾക്ക് മുകളിലൂടെ അങ്ങനെ താഴേക്ക് വീഴുകയാണ് കാഗു അവളുടെ പവർ വെച്ച് ഐസ് ഉപയോഗിച്ച് നിമിഷങ്ങൾക്കകം നാരൂട്ടോയെ ലോക്ക് ചെയ്യും അതിനുശേഷം ആ ഒരു ഡയമെൻഷനിൽ നിന്ന് അവള് ഹായ് പുറത്തേക്ക് വരും അവിടുന്ന് അങ്ങനെ സൂം ഔട്ട് ചെയ്ത ലോങ് ഷോട്ടില് ഒബീട്ടോയും ടീമും അവരാണെങ്കില് ഇതൊക്കെ കണ്ട് അങ്ങനെ മറിഞ്ഞു നിൽക്കും ഒബീട്ടോ പറയും ഇത് മറ്റേതോ ഡയമെൻഷനാണ് നമുക്ക് എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യണം ഒബീറ്റോ നാരൂട്ടോയുടെ ക്ലൗണിനോട് ചോദിക്കും നിന്നെ കൊണ്ടിപ്പോ സാസുകി സെൻസ് ചെയ്യാൻ കഴിയുന്നില്ലല്ലേ അതിനവൻ തല താഴ്ത്തി ഇല്ല എന്ന് പറയും ഈ കാര്യം പിടിയിട്ടും അവൾ അവനെ മറ്റൊരു ഡയമെൻഷനിലേക്ക് കൊണ്ടുപോയി പേടിക്കേണ്ട ആവശ്യമില്ല അവൾ അടുത്ത തവണ ഡയമെൻഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ എന്റെ കാമു ഈ ചിപ്സു അത് ഉപയോഗിച്ച് ഞാൻ സാസുകയെ എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കാം പക്ഷെ എനിക്ക് ഇപ്പത്രയും പവറില്ല എനിക്ക് ഒരുപാട് ചക്ര പവറ് അതിനാവശ്യമാണ് ടറൂട്ടോ പറയും എന്റെ കയ്യിലുള്ള പവർ അത് മുഴുവൻ ഞാൻ നിനക്ക് തരാം അവളുടെ സീലിംഗ് പവർ അതും ഒബീറ്റോയ്ക്ക് കൊടുക്കാൻ തയ്യാറാവും ഒബീറ്റോ അവനിപ്പോ അവരുടെ പവർ അബ്സോർബ് ചെയ്യാൻ തയ്യാറെടുക്കും കട്ട് ചെയ്ത മിനട്ടോ അവനിപ്പോ തേർഡ് ആസ്റാമേടെയും അടുത്തേക്കും ഓടിയെത്തും മിനട്ടോ പറയും ൽപ്പം ലേറ്റ് ആയി പോയി ആദ്യാവ് പറയും ഇവിടെ ഇപ്പോ ആരെയും കാണാനില്ല മാധുരയുടെ ലോവർ ബോഡി അത് മാത്രമേ ഇവിടെ കാണാനുള്ളൂ ഉടനെ ടോബ്രാമ ചോദിക്കും അങ്ങനെയാണെങ്കിൽ മാധുര അവൻ മരിച്ചിട്ടുണ്ടാവോ ആതിന് ഹാസരാവ് പറയും ഇല്ല ഇൻഫിനിറ്റി ഇൻഫിനിറ്റീസ്നോമി അത് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു മിനിറ്റോയ്ക്കാണെങ്കിൽ നല്ല ഡിസപ്പോയിൻമെന്റ് ആണ് മിനിട്ടോ പറയും ഞാൻ ഒരുപാട് ശ്രമിച്ചു ആ മരം അത് വെട്ടി എറിയാൻ പക്ഷെ എന്നെ കൊണ്ട് അതിന് കഴിഞ്ഞില്ല ഞാൻ തോറ്റുപോയി തോറ്റുപോയിരിക്കും ഒരു വമ്പ ട്വിസ്റ്റ് മാധുരയുടെ ബോഡിയിൽ നിന്ന് ഇപ്പൊ ഒരു ചക്ര പവർ പുറത്തേക്ക് വരും അത് മറ്റാരും അല്ല സാക്ഷാൽ സേജ് ഓഫ് സിക്സ് പാത്ത് പക്ഷെ ടോപുറാമയ്ക്കാണെങ്കിൽ അതൊന്നും കണ്ട് യാതൊരു കുലുക്കുണ്ടാവില്ല ഹാസറാമ ചോദിക്കും നിങ്ങൾ ആരാണ് അതിനാള് പറയും ഞാനാണ് സാക്ഷാൽ സേജ് ഓഫ് പാത്ത് അത് കേട്ട് അവരെല്ലാവരും വണ്ടർ അടിക്കുന്നതോട് കൂടെ ഈയൊരു എപ്പിസോഡും അവസാനിക്കുന്നു എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് എപ്പിസോഡ്